രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പ്രഥമ AICC സമ്മേളനത്തിന് അല്പസമയത്തിനകം ദില്ലിയിൽ തുടക്കമാകും. രാഹുൽ ഗാന്ധിയാണ് പതാക ഉയർത്തുന്നത്. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്ന്. സന്തോഷ്, രാഹുൽ ഗാന്ധി ചുമതലയേൽക്കുന്ന ഏറ്റവും നിർണായകമായ, കോൺഗ്രസിനെ സംബന്ധിച്ച് രാജ്യത്തെ ഏറ്റവും നിർണായകമായ ഒരു പ്ലീനറി സമ്മേളനം കൂടിയാണ് നടക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? ആനന്ദ്, ഇവിടെ സമ്മേളനം AICC പ്ലീനറി സമ്മേളനം ആരംഭിച്ചു. രാവിലെ 10 മണിയോടുകൂടി രാഹുൽ ഗാന്ധി പതാക ഉയർത്തി വേദിയിൽ. തുടർന്ന് രാഹുൽ ഗാന്ധി AICC പ്രതിനിധികളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. പ്രധാനമായും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചത് ഇപ്പോൾ രാഷ്ട്രം കടുത്ത പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണ്, കർഷകർക്കടക്കം വരുമാനം കുറഞ്ഞിരിക്കുന്നു, രാജ്യത്തിന് പുതിയ ദിശാബോധം നൽകാൻ കോൺഗ്രസിന് മാത്രമേ കഴിയുകയുള്ളൂ, കോൺഗ്രസിനാകട്ടെ മുതിർന്നവരില്ലാതെ കോൺഗ്രസിന്റെ പ്രവർത്തനവുമില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. BJP വിരോധമുയർത്തുമ്പോൾ നമ്മൾ സ്നേഹത്തിന്റെ ഭാഷ സംസാരിക്കുന്നു എന്ന ഒരു ഹ്രസ്വമായ പ്രസംഗം നടത്തിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി AICC സമ്മേളനത്തെ അഭിസംബോധന ചെയ്തത്. അതിനുശേഷം മുൻ ലോക്സഭാ സ്പീക്കർ മീരാ കുമാർ സ്ഥാനമൊഴിഞ്ഞ സോണിയാഗാന്ധിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സംസാരിച്ചു. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുന ഖാർഗെ വേദിയിലെത്തുകയാണ്. അദ്ദേഹം സംസാരിക്കും. രണ്ട് പ്രമേയങ്ങളാണ് AICC സമ്മേളനത്തിൽ അവതരിപ്പിക്കേണ്ടത്. ഒന്ന് രാഷ്ട്രീയം, മറ്റൊന്ന് കാർഷികം തൊഴിൽ മേഖല സംബന്ധിച്ച്. രാഷ്ട്രീയ പ്രമേയം AK ആന്റണിയുടെ നേതൃത്വത്തിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഉച്ചയോട് കൂടിയായിരിക്കും രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിക്കുക. തുടർന്ന് വിശദമായ ചർച്ചയും ഉണ്ടാകും. ഇന്നും നാളെയുമായി ചേരുന്ന AICC സമ്മേളനത്തിന്റെ പ്രധാന അജണ്ട ഈ പുതിയ ഭാരവാഹികളെ നിശ്ചയിക്കുക എന്നതാണ്. കോൺഗ്രസ് പ്രവർത്തക സമിതിയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശത്തിലൂടെ എടുക്കണമോ അതോ തെരഞ്ഞെടുപ്പിലൂടെയാണോ നിർദ്ദേശിക്കേണ്ടതെന്ന കാര്യമാണ് പ്രധാനമായും ചർച്ചയാവുക. രാഹുൽ നേരത്തെ സോണിയാഗാന്ധി ആകട്ടെ ഈ നാമനിർദ്ദേശം ചെയ്യുകയായിരുന്നു പതിവ്. എന്നാൽ രാഹുൽ ഗാന്ധിക്ക് ഈ ഒരു സൗകര്യം നൽകുമോ എന്നാണ് കണ്ടറിയേണ്ടത്. പ്രധാന ഇന്ന് രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രികയ്ക്ക് താല്പര്യപ്പെടുകയാണെങ്കിൽ ഇന്ന് ഒരു പ്രമേയം പാസാക്കും. കോൺഗ്രസ് അധ്യക്ഷന് തന്നെ രാഹുൽ ഗാന്ധിയെ, കോൺഗ്രസ് അധ്യക്ഷന പ്രവർത്തക സമിതിയിലെ അംഗങ്ങളെ നിശ്ചയിക്കാമെന്ന പ്രമേയം പാസാക്കാം. അങ്ങനെയെങ്കിൽ തെരഞ്ഞെടുപ്പില്ലാതെ തന്നെ അധ്യക്ഷന് പ്രവർത്തക സമിതിയിലേക്ക് അംഗങ്ങളെ നിശ്ചയിക്കാം. പക്ഷെ നിലവിലുള്ള മുതിർന്ന അംഗങ്ങളെ പലരെയും ഒഴിവാക്കേണ്ടിയും വരും. സന്തോഷ് സർലിംഗ് ആണ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. AICCയുടെ 84th പ്ലീനറി സമ്മേളനം ദില്ലിയിൽ തുടരുന്നു. കോൺഗ്രസിന്റെ നിലനിൽപ്പിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ സമ്മേളനം കൂടിയാണിത്. മറ്റൊരു വാർത്തയിലേക്ക്. നരേന്ദ്രമോദി സർക്കാരിന്റെ 4th വാർഷിക ദിനത്തിൽ കർഷകർ രാജ്യവ്യാപകമായി പ്രക്ഷോഭം നടത്തും. തുറന്നുകാട്ടു പ്രതിഷേധിക്കൂ എന്ന മുദ്രാവാക്യത്തിലാണ് പ്രതിഷേധം. 100-ലേറെ സംഘടനകളാണ് ജൻ ഏകതാ ജൻ അധികാർ ആന്തോളന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുക. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടന്നുവരുന്ന കർഷക പ്രക്ഷോഭങ്ങൾക്കൊപ്പം മോദി സർക്കാരിന്റെ 4th വാർഷിക ദിനത്തിൽ ശക്തമായ പ്രക്ഷോഭം നടത്താനാണ് കർഷകർ ഒരുങ്ങുന്നത്. ജൻ ഏകതാ ജൻ അധികാർ ആന്തോളന്റെ നേതൃത്വത്തിൽ May 23 പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. തുറന്നുകാട്ടു പ്രതിഷേധിക്കുന്നു എന്ന പേരിൽ രാജ്യത്തെ എല്ലാ സംസ്ഥാന തലസ്ഥാനങ്ങളിലും ദില്ലിയിലുമാണ് പ്രതിഷേധം. Halla bol means fight against them. The English means. The poll khol halla bol rally will be held in Delhi and in all capital of all state, capital of state capitals. We have decided that 23rd May that rally in Delhi, capital region, Delhi NCR, will do it from the center. Delhi capital region will organized by the center and state capital, all state organizations. അധികാരത്തിൽ എത്തിയത് മുതൽ കർഷക വിരുദ്ധ നയങ്ങളാണ് മോദി സർക്കാർ കൈക്കൊള്ളുന്നത്. സർക്കാർ നയങ്ങൾ മാറ്റുക അല്ലെങ്കിൽ ജനങ്ങൾ സർക്കാരിനെ മാറ്റും എന്ന മുദ്രാവാക്യത്തിലാണ് സമരം. കർഷകരും സർക്കാർ ജീവനക്കാരും തൊഴിലാളികളും ഉൾപ്പെടുന്ന 100-ലേറെ സംഘടനകൾ പങ്കെടുക്കുന്ന സമാനതകളില്ലാത്ത സമരത്തിനാണ് May 23 രാജ്യം സാക്ഷ്യം വഹിക്കുക. ന്യൂസ് ബ്യൂറോ, ദില്ലി. CPM പോളിറ്റ് ബ്യൂറോ യോഗം 2nd ദിനം ദില്ലിയിൽ തുടരുന്നു. ത്രിപുരയിൽ പാർട്ടിക്കേറ്റ പരാജയം, ത്രിപുരയിൽ BJP പ്രവർത്തകർ നടത്തുന്ന അക്രമം, 22nd പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കേണ്ട കരട് പ്രമേയം എന്നിവയാണ് പോളിറ്റ് ബ്യൂറോ ചർച്ച ചെയ്യുക. PB ഇന്ന് സമാപിക്കും. സിറോ മലബാർ സഭ ഭൂമിയിടപാടിൽ കർദിനാളിനെ പ്രതിസന്ധിയിലാക്കി പാസ്റ്ററൽ കൌൺസിലിന്റെ നീക്കം. കർദിനാൾ സ്ഥാനമൊഴിയണമെന്ന പ്രമേയം അവതരിപ്പിക്കാൻ പാസ്റ്ററൽ കൌൺസിൽ തീരുമാനം. കൊച്ചിയിലാണ് പാസ്റ്ററൽ കൌൺസിൽ യോഗം ചേരുന്നത്.
സാലി മുഹമ്മദ് ചേരുന്നുണ്ട് ഞങ്ങളുടെ പ്രതിനിധി ഇതിന്റെ വിശദാംശങ്ങളുമായി. സാലി, തുടർച്ചയായ ദിവസങ്ങളിൽ ഈ വാർത്ത കേരളത്തിലാകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സഭ എന്ന നിലയിലും അതിനപ്പുറത്തേക്ക് വിശ്വാസത്തിന്റെയും മറ്റുമൊക്കെയായി ഈ വാർത്തയ്ക്ക് വലിയ ഗൗരവം വന്നിട്ടുണ്ട്. എന്താണ് ഇപ്പോഴത്തെ വിശദാംശങ്ങൾ? ഇന്നത്തെ പ്രധാനമായി ബന്ധപ്പെട്ട് പാസ്റ്ററൽ കൗൺസിൽ യോഗം ചേരുന്നു എന്നുള്ളതാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾക്ക് കൂടി പങ്കാളിത്തമുള്ള പ്രബലമായ സമിതിയാണ് പാസ്റ്ററൽ കൗൺസിൽ. വൈദികരും വിശ്വാസികളുടെ പ്രതിനിധികൾ ഉൾപ്പെടെ 200-ഓളം പേർ ഉൾപ്പെടുന്ന ഒരു സമിതിയാണിത്. ഈ കാലാവധി കഴിഞ്ഞിരുന്നു. ഈ അടുത്ത കാലത്താണ്, അതായത് കഴിഞ്ഞ ഡിസംബറിലാണ് കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് പുതിയ പാസ്റ്ററൽ കൗൺസിൽ പുനഃസംഘടിപ്പിച്ചത്. പക്ഷേ പുനഃസംഘടിപ്പിച്ചതിന് ശേഷം പാസ്റ്റർ കൗൺസിൽ യോഗം ചേർന്നിരുന്നില്ല. അതിന് പ്രധാന കാരണം ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട വിവാദം വിശ്വാസികൾക്കിടയിലും വൈദികർക്കിടയിലും ഒക്കെ ഉണ്ടാക്കിയ ഭിന്നിപ്പ് കാരണം അനന്തമായി അനിശ്ചിതമായി പാസ്റ്റർ കൗൺസിലിന്റെ യോഗം നീണ്ടുപോവുകയായിരുന്നു. പുതിയ ഡിസംബറിൽ പുതുതായി രൂപീകരിച്ച പാസ്റ്റർ കൗൺസിൽ ഇന്ന് ആദ്യമായി യോഗം ചേരുന്നു. കലൂർ റിന്യൂവൽ സെന്ററിലാണ് ആ യോഗം. ഇന്നത്തെ പ്രധാന അജണ്ട ഈ പുതിയ പാസ്റ്റർ കൗൺസിലിന്റെ സ്ഥാനാരോഹണം, ഒപ്പം തന്നെ ഈ പാസ്റ്റർ കൗൺസിലിന് ഒരു നേതൃത്വമുണ്ട്, ഒരു ഭരണ സംവിധാനമുണ്ട്, അത് പുനഃസംഘടിപ്പിക്കുക എന്നുള്ളതാണ്, ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളതാണ് പാസ്റ്റർ കൗൺസിലിന്റെ ഇന്നത്തെ പ്രധാന അജണ്ട. പക്ഷേ ഈ സ്വാഭാവികമായി ഈ ഭൂമി വിവാദം ചർച്ചയാവുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഭൂമി വിവാദം ഉയർന്നതിനു ശേഷം കൗൺസിൽ ഒരിക്കൽ പോലും യോഗം ചേർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പാസ്റ്ററൽ കൗൺസിലിന്റേതായ ഒരു നിലപാട് ഇതുവരെ പുറത്തു വന്നിരുന്നുമില്ല. ഏത് പക്ഷത്തിനാണ് കൗൺസിൽ മേൽക്കൈ എന്നത് അതുകൊണ്ട് തന്നെ നിർണായകമാകും. ആലഞ്ചേരിക്കെതിരെ കോടതി വിധി വരികയും FIR ഇടുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ആലഞ്ചേരി സ്ഥാനമൊഴിയണമെന്നാണ് ഒരു പ്രബല വിഭാഗത്തിന്റെ ആവശ്യം. അതുകൊണ്ട് തന്നെ ആലഞ്ചേരി പദവി ഒഴിയണം എന്നാവശ്യപ്പെടുന്ന ഒരു പ്രമേയം കൗൺസിലിൽ അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇതുവരെ പ്രമേയം വന്നിട്ടില്ല, യോഗം ആരംഭിച്ചിട്ടേ ഉള്ളൂ. ആലഞ്ചേരി വിരുദ്ധ വിഭാഗം ഇങ്ങനെ ഒരു പ്രമേയവുമായിട്ട് വരാനിടയുണ്ട്. വന്നാൽ എതിർപക്ഷം എതിർക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ ഏത് പക്ഷത്തിനാണ് മേൽക്കൈ എന്നത് ഇന്നത്തെ യോഗത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. പ്രമേയം അംഗീകരിക്കപ്പെട്ടാൽ കർദിനാൽ പക്ഷത്തിന് അത് വലിയ ക്ഷീണമാവുകയും ചെയ്യും. ഏതായാലും പാസ്റ്റർ കൗൺസിലിന്റെ യോഗം, പുനഃസംഘടിപ്പിക്കപ്പെട്ട പാസ്റ്റർ കൗൺസിലിന്റെ ആദ്യ യോഗം ഇപ്പോൾ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. സാലി മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്. കർദിനാൾമാർ ജോർജ് ആലഞ്ചേരിക്കെതിരെ ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകാനാണ് പാസ്റ്ററൽ കൗൺസിലിന്റെ തീരുമാനം എന്നാണ് സാലി വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. സംസ്ഥാനത്തെ പുതിയ മദ്യ ഔട്ട്ലെറ്റുകൾ തുറക്കില്ലെന്ന് എക്സൈസ് മന്ത്രി TP രാമകൃഷ്ണൻ. പഞ്ചായത്തുകളിൽ അടച്ചുപൂട്ടിയവ കോടതി വിധി അനുസരിച്ച് തുറക്കുക മാത്രമാണ് ചെയ്യുന്നത്. UDF ഭരണകാലത്തുണ്ടായിരുന്ന അത്രയും മദ്യശാലകൾ ഇപ്പോൾ കേരളത്തിൽ ഇല്ലെന്നും TP രാമകൃഷ്ണൻ കോഴിക്കോട് പറഞ്ഞു. ഇപ്പോൾ സർക്കാരിന്റെ നിലപാട് അടച്ചുപൂട്ടിയ ഷാപ്പുകൾ തുറക്കാൻ അനുവാദം നൽകുക എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളൂ. അതിനനുസൃതമായ നിലപാട്, ഭാവിയിലുള്ള കാര്യങ്ങളൊക്കെ ഭാവിയിൽ വരുമ്പോഴേ ആലോചിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം സർക്കാരിൻ്റെ മുമ്പിലില്ല. നിങ്ങളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ ഇപ്പോൾ നടന്നു വരുന്ന ഷാപ്പുകളുടെ എണ്ണം പരിശോധിച്ചാൽ UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നടത്തിയിരുന്ന അത്രയും ഷാപ്പുകൾ ഇപ്പോൾ നടക്കുന്നില്ല. അതാണ് വസ്തുത. അതിൻ്റെ അപ്പുറത്തുള്ള പ്രചരണം ഈ വസ്തുത മനസ്സിലാക്കാതില്ല. വേളാങ്കണ്ണിയിലുണ്ടായ വാഹനാപകടത്തിൽ 3 മലയാളികൾ മരിച്ചു, 2 പേർക്ക് പരിക്കേറ്റു. പാലക്കാട് ചിറ്റൂർ സർക്കാർപതി സ്വദേശികളായ കൃഷ്ണവേണി, ദിലീപ്, ആറുമുഖസ്വാമി എന്നിവരാണ് മരിച്ചത്. മരിച്ചവരെല്ലാം ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. പരിക്കേറ്റ ഭഗവത്, തരണി എന്നിവരെ നാഗപട്ടണത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുലർച്ചെ 2:30 കാറും ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. സോളാർ കമ്മീഷൻ റിപ്പോർട്ട് റദ്ദാക്കണമെന്നും തുടർ നടപടികൾ തടയണമെന്നും ആവശ്യപ്പെട്ട് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വാദം കേൾക്കും. കോടതിക്ക് അവധി ദിനമാണെങ്കിലും സുപ്രീംകോടതിയിൽ നിന്ന് എത്തുന്ന മുതിർന്ന അഭിഭാഷകന്റെ സൗകര്യം പരിഗണിച്ച് ഇന്ന് വാദം കേൾക്കാൻ കോടതി തീരുമാനിക്കുകയായിരുന്നു. സർക്കാരിന് വേണ്ടി ഹാജരാകുന്ന മുതിർന്ന അഭിഭാഷകൻ രഞ്ജിത് കുമാറിന്റെ വാദമാണ് ഇന്ന് നടക്കുക. ഹർജിക്കാരായ ഉമ്മൻചാണ്ടി, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവരുടെ വാദം ഇതിനകം പൂർത്തിയായി. സർക്കാരിന്റെ വാദം പൂർത്തിയായ ശേഷം കോടതി സരിത ഉൾപ്പെടെ മറ്റ് കക്ഷികളുടെ വാദം കേൾക്കും. കോഴിക്കോട് ഫാറൂഖ് കോളേജിൽ വിദ്യാർത്ഥികളെ മർദ്ദിച്ച സംഭവത്തിൽ 3 അധ്യാപകരടക്കം 4 ജീവനക്കാർക്കെതിരെ പോലീസ് കേസെടുത്തു. വിദ്യാർത്ഥികൾ നൽകിയ പരാതിയിലാണ് ഫാറൂഖ് പോലീസ് കേസെടുത്തത്. അധ്യാപകരായ നിഷാദ്, സാജിർ, യൂനസ്, ലാബ് അസിസ്റ്റന്റ് ഇബ്രാഹിം കുട്ടി എന്നിവർക്കെതിരെയാണ് കേസ്. സംഘം ചേർന്ന് കലാപം സൃഷ്ടിക്കൽ അടക്കമുള്ള കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇബ്രാഹിം കുട്ടി നൽകിയ പരാതിയിൽ ഒരു കോളേജ് വിദ്യാർത്ഥിക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഹോളി ആഘോഷിച്ചതിന്റെ പേരിൽ 2 ദിവസം മുൻപ് 2ാം വർഷ ബിരുദ വിദ്യാർത്ഥികളെ കോളേജ് അധികൃതർ മർദ്ദിച്ചത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു.
അന്തരിച്ച പ്രശസ്ത എഴുത്തുകാരൻ എം സുകുമാരന് സാംസ്കാരിക കേരളത്തിന്റെ അന്ത്യാഞ്ജലി. വെള്ളിയാഴ്ച രാത്രി 9:50 തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിലായിരുന്നു അന്ത്യം. സംസ്കാരം വൈകിട്ട് 5 മണിക്ക് തിരുവനന്തപുരം ശാന്തി കവാടത്തിൽ നടക്കും. മുഖ്യമന്ത്രി അടക്കമുള്ളവർ എം സുകുമാരൻ അന്ത്യാഞ്ജലി അർപ്പിച്ചു. കേരളത്തിന്റെ സാഹിത്യ സാംസ്കാരിക രംഗങ്ങൾക്ക് കനത്ത നഷ്ടമാണ് എം സുകുമാരന്റെ വിയോഗമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സാമ്പ്രദായിക രീതികളിൽ നിന്ന് വ്യത്യസ്തമായ ഇതിവൃത്ത സ്വീകരണം കൊണ്ടും ആഖ്യാന രീതി കൊണ്ടും പുതിയ ഒരു ഭാവുകത്വം ആധുനികതയുടെ കാലത്ത് തന്നെ സൃഷ്ടിക്കാൻ എം സുകുമാരന് സാധിച്ചിരുന്നുവെന്നും അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. മലയാള കഥയുടെ പതിവ് ശീലങ്ങളെ മാറ്റിയെഴുതിയ രചനാശൈലിയായിരുന്നു എം സുകുമാരൻ്റേത്. സമൂഹത്തിൻ്റെ പുറമ്പോക്കിലും അടിത്തട്ടിലും ഞെരിയുന്ന മനുഷ്യരെയാണ് എം സുകുമാരൻ ഓരോ കഥയിലും അവതരിപ്പിച്ചത്. ആ സൗകുമാര്യം നമ്മോട് വിട പറയുമ്പോൾ മലയാള സാഹിത്യത്തിനുണ്ടായത് നികത്താനാവാത്ത നഷ്ടമാണ്. ഉള്ളുനീറിക്കഴിയുന്നവരുടെ ഹൃദയത്തുടിപ്പുകളായിരുന്നു സുകുമാരൻ്റെ കഥകൾ. അനീതിയുടെ പീഡിതാവസ്ഥയിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരുടെ നിസ്സഹായത ആ കഥാകാരൻ്റെ രചനകളിലുണ്ടായിരുന്നു. മലയാള കഥയിൽ ചുവപ്പിൻ്റെ രാശി തെളിഞ്ഞു നിൽക്കുന്ന കഥകളാണ് സുകുമാരൻ്റേത്. സമൂഹത്തിൻ്റെ പുറമ്പോക്കിലും അടിത്തട്ടിലും ഞെരിയുന്ന മനുഷ്യരെയാണ് സുകുമാരൻ ഓരോ കഥകളിലും അവതരിപ്പിച്ചത്. മലയാള സാഹിത്യത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഭാഗമായ എം സുകുമാരൻ പാലക്കാട് ചിറ്റൂരിൽ 1943 നാരായണ മന്നാടിയാരുടെയും മീനാക്ഷി അമ്മയുടെയും മകനായാണ് ജനിച്ചത്. ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഒരു ഷുഗർ ഫാക്ടറിയിൽ പിന്നീട് പ്രൈമറി സ്കൂൾ അധ്യാപകനായും ജോലി ചെയ്തു. 1963 സുകുമാരൻ തിരുവനന്തപുരത്ത് AG's ഓഫീസിൽ ഉദ്യോഗസ്ഥനായി. തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുന്ന രാഷ്ട്രീയ പ്രവർത്തകനും സംഘാടകനുമായി. മലയാള കഥയുടെ പതിവ് ശീലങ്ങളെ ചോദ്യം ചെയ്താണ് 1960കളുടെ മധ്യത്തിൽ എം സുകുമാരൻ കഥയുടെ പ്രമേയങ്ങളിലും രചനാ സങ്കേതങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. കീഴാണ ജീവിതത്തിന്റെ സ്വപ്നങ്ങൾക്ക് മങ്ങലേൽക്കുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയ ദർശനത്തോടൊപ്പം വിമർശനത്തിന്റെ മുനയും കഥകളിൽ കരുതിവെച്ചു. 1974 ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളുടെ പേരിൽ അദ്ദേഹം സർവീസിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടു. പിന്നീട് മുഴുനീള സാഹിത്യ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ചെയ്തു. 1976 കേരള സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹത്തിന്റെ മരിച്ചിട്ടില്ലാത്തവരുടെ സ്മാരകങ്ങൾക്ക് ലഭിച്ചു. 1992 പിതൃതർപ്പണം എന്ന കൃതിക്ക് പത്മരാജൻ പുരസ്കാരവും ലഭിച്ചു. 2006 ചുവന്ന ചിഹ്നങ്ങൾക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. മികച്ച കഥയ്ക്കുള്ള കേരള ഗവൺമെന്റിന്റെ ചലച്ചിത്ര അവാർഡ് 1981 ശേഷക്രിയയ്ക്കും 95 കഴകത്തിനും ലഭിച്ചു. സംഘഗാനം, ഉണർത്തുപാട്ട് തുടങ്ങിയവ ചലച്ചിത്രങ്ങളാകുകയും ചെയ്തു. എം സുകുമാരനെ തൊടാതെ വായിക്കാതെ മലയാള കഥ ഒരിക്കലും മുന്നോട്ടു പോയില്ല. അനിവാര്യമായ നിശബ്ദതയും ദീർഘമൗനവും സുകുമാരന്റെ രചനാ ജീവിതത്തിന്റെ ഭാഗമായി. ഏകാന്തതയുടെ ലോകത്ത് ആഘോഷങ്ങളിൽ നിന്നും അഭിമുഖങ്ങളിൽ നിന്നും അകന്നു ജീവിച്ച ആ സൗകുമാര്യം നമ്മോട് വിട പറയുമ്പോൾ അത് മലയാള സാഹിത്യത്തിന് തന്നെ ഒരിക്കലും നികത്താനാവാത്ത നഷ്ടമാണ്. ന്യൂസ് ഡെസ്ക്. കൽപ്പറ്റയിൽ ആദിവാസി യുവതി KSRTC ബസ്സിൽ പ്രസവിച്ചു. അമ്മയെയും കുഞ്ഞിനെയും കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരങ്ങളുമായി അനൂപ് ചേരുന്നുണ്ട്. അനൂപ്, എന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ? ആനന്ദ്, അമ്പലവയൽ നെല്ലാറച്ചാൽ വില്ലുണ്ണി കോളനിയിലെ ബിജുവിന്റെ ഭാര്യ കവിതയാണ് ബസ്സിൽ പ്രസവിച്ചിരിക്കുന്നത്. ഇവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ 15 ദിവസമായി ചികിത്സയിലായിരുന്നു. ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഇത് സംബന്ധിച്ച ശസ്ത്രക്രിയയെ ഭയന്ന് അവർ വയനാട്ടിലേക്ക് തിരിച്ചു വരികയാണെന്നാണ് ഇവർക്കുമുണ്ടായിരുന്ന ബന്ധുക്കൾ പറയുന്നത്. എന്തായാലും ഇവർ ചുരത്തിൽ വെച്ച് തന്നെ ഇവർക്ക് പ്രസവവേദന അനുഭവപ്പെടുകയും വഴിമധ്യെ കൽപ്പറ്റയ്ക്ക് സമീപം വെച്ച് പ്രസവിക്കുമായിരുന്നു. പ്രസവിച്ച ഉടൻ തന്നെ ഈ KSRTC ബസ്സിൽ അവരെ കൽപ്പറ്റയിൽ ഒരു സ്വകാര്യ ആശുപത്രി എത്തിക്കുകയും ഇവിടെ അവർ ഇപ്പോൾ ചികിത്സയിലുമാണ്. അമ്മയും കുഞ്ഞും ഈ സ്വകാര്യ ആശുപത്രിയിൽ പരിചരണത്തിലാണ്. ഇവർക്ക് മറ്റു വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റു കുഴപ്പങ്ങളിൽ നിന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഏതായാലും ഈ സംഭവത്തിൽ സർക്കാർ ഇവരുടെ ചികിത്സയുടെ മുഴുവൻ ചിലവുകളും ഏറ്റെടുത്തിട്ടുണ്ട്. അടിയന്തര ചികിത്സാ സഹായമായി ജില്ലാ കളക്ടർ 5000 രൂപ ഇപ്പോൾ ഇവർക്ക് അനുവദിച്ചിട്ടുമുണ്ട്. കൽപ്പറ്റയിൽ ആദിവാസി യുവതി KSRTC ബസ്സിൽ പ്രസവിച്ചു. വാർത്തയുടെ വിശദാംശങ്ങളാണ് അനൂപ് നൽകിയത്. ഒരിടവേളയിലേക്ക്. ഇന്ത്യയിൽ ആദ്യമായി ഓപ്പൺ ഡാറ്റ നടപ്പാക്കി KMRL. ഇന്നലെ കൊച്ചി KMRL ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിലാണ് ഓപ്പൺ ഡാറ്റ സംവിധാനം നാടിന് സമർപ്പിച്ചത്. സാങ്കേതിക വിദ്യയിൽ പുത്തൻ കാൽവയ്പുമായാണ് KMRL നവീകരിച്ച വെബ്സൈറ്റ് നാടിന് സമർപ്പിച്ചത്. മെട്രോയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇനി വിരൽത്തുമ്പിലേക്ക് എത്തുന്ന രീതിയിലാണ് ഓപ്പൺ ഡാറ്റ KMRL സജ്ജമാക്കിയിരിക്കുന്നത്. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനുകളുടെ തത്സമയ വിവരങ്ങൾ, യാത്രക്കാർക്ക് വേണ്ട സഹായങ്ങൾ ലഭ്യമാകുന്ന സ്റ്റേഷനുകൾ തുടങ്ങി എല്ലാം തന്നെ ഓപ്പൺ ഡാറ്റയുടെ ഭാഗമായി ഉപയോക്താവിന് ലഭിക്കും. ഇതിനു പുറമെ പൊതുഗതാഗത സംവിധാനത്തെയും അനുബന്ധ സേവനദാതാക്കളെയും ഈ ഓപ്പൺ ഡാറ്റയുടെ ഭാഗമാക്കുമെന്നും ചടങ്ങിൽ KMRL MD മുഹമ്മദ് ഹാനിഷ് പറഞ്ഞു. 1200 ബസ്സുകളിൽ March 31 GPS ഘടിപ്പിച്ച് പൂർത്തിയാക്കുകയും അങ്ങനെ പൂർത്തിയാക്കിയതിനു ശേഷം നമ്മൾ മൊബൈൽ ആപ്പിലെ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനർ എന്ന മൊബൈൽ ആപ്പ് കൂടി ഏർപ്പെടുത്തിക്കൊണ്ട്
കൃത്യമായിട്ട് ബസിന്റെ ലൊക്കേഷൻ എത്ര മിനിറ്റ് കൊണ്ട് ബസ് സ്റ്റോപ്പിൽ ഏത് ദിശയിലേക്ക് ബസ് വരും ആ കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. വാട്ടർ മെട്രോ പദ്ധതി ഉടൻ നടപ്പാക്കുമെന്നും ഇതിനാവശ്യമായ നടപടിക്രമങ്ങൾ അതിവേഗം പൂർത്തിയാക്കുന്നുവെന്നും എം ഡി കൂട്ടിച്ചേർത്തു. സ്മാർട്ട് സിറ്റി സിഇഒ മനോജ് നായർ, ഡബ്ല്യു ആർ ഐ ഡയറക്ടർ മാധവ് പൈ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കൊച്ചി. സെൽഫി മൊബൈൽ ആപ്പുമായി വിദ്യാഭ്യാസ വകുപ്പ്. 1 മുതൽ 12 വരെ ക്ലാസുകളിലെ പാഠപുസ്തകങ്ങൾ ആപ്പിൽ ലഭ്യമാകും. വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നാണ് സെൽഫി ആപ്പ് വികസിപ്പിച്ചത്. ആധുനിക പഠന സങ്കേതങ്ങൾ കുട്ടികൾക്ക് ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ ആപ്പെന്ന് വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് വ്യക്തമാക്കി. സംസ്ഥാനത്തെ 1 മുതൽ 12 വരെ ക്ലാസുകൾ ഹൈടെക് ആവുകയാണ്. ജീവിതത്തിന്റെ സർവ്വതലങ്ങളിലും ആധുനികവൽക്കരണം നടക്കുന്നതിന്റെ സ്വാധീനം കുട്ടികളിലും എത്തി എന്നതാണ് സെൽഫി എന്ന മൊബൈൽ ആപ്പ് കാണിച്ചു തരുന്നത്. ആധുനിക പഠന സങ്കേതങ്ങൾ കുട്ടികൾക്ക് ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് ആപ്പ് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയായ നിഖിൽ ബേവിച്ചനാണ് ആപ്പിന്റെ ഇന്റർഫേസ് തയ്യാറാക്കിയിരിക്കുന്നത്. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജിയുടെ വിദ്യ മൊബൈൽ ആപ്പ് പ്ലാറ്റ്ഫോം പദ്ധതിയുടെ ഭാഗമായി വികസിപ്പിച്ചെടുത്ത സെൽഫി ലേണിംഗ് മൊബൈൽ ആപ്ലിക്കേഷൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സി രവീന്ദ്രനാഥാണ് പുറത്തിറക്കിയത്. പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അക്കാദമിക നിലവാരം മെച്ചപ്പെടുത്തുകയാണ് പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന്റെ പ്രധാന ദൌത്യം. ഇതാണ് ആപ്പിലൂടെ യാഥാർത്ഥ്യമാകുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. ആധുനികവൽക്കരിച്ചു വരുമ്പോൾ അതിന്റെ സ്വാധീനം കുട്ടികളിലും ഉണ്ടാകുന്നു, അവരും ഉണരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് SIET ഒരുക്കിയ സെൽഫി മൊബൈൽ ആപ്പ്. കുട്ടികൾ തന്നെ തയ്യാറാക്കിയ ഒരാപ്പാണ്. അധ്യാപകരുടെ സഹായത്തോടുകൂടി അവരതിൻ്റെ എല്ലാ വശങ്ങളും പഠിക്കുകയും അത് നടപ്പിലാക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ SSLC പരീക്ഷയുടെ അവസാനവട്ട തയ്യാറെടുപ്പിന് സഹായമായ വിധത്തിലാണ് ഈ ആപ്പ് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. തുടർന്ന് 1 മുതൽ 12 വരെ ക്ലാസുകളിലെ എല്ലാ വിഷയങ്ങളും ആപ്പിൽ കൂട്ടിച്ചേർക്കും. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം.